വെല്ലൂരിലെ പ്രശസ്തമായ ജലകണ്ഠേശ്വരർ ക്ഷേത്രം. തമിഴ്നാടിലെ തന്നെ പ്രശസ്തമായ നഗരങ്ങളിൽ ഒന്നാണ് വെല്ലൂർ. വെല്ലൂർ നഗരമധ്യത്തിൽ വെല്ലൂർ കോട്ടയ്ക്കുള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെല്ലൂർ കോട്ടയിലെ മനോഹരമായ പാർക്കും കടന്നു വേണം നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ. ഐതിഹ്യമനുസരിച്ച് ഈ ക്ഷേത്ര ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഭീമാകാരമായ ഒരു ഉറുമ്പിൻ കുന്നുണ്ടായിരുന്നു എന്നും അതിനു ചുറ്റും മഴവെള്ള സംഭരണി ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. പണ്ടുകാലം മുതൽക്ക് തന്നെ ഈ മഴവെള്ള സംഭരണിയുടെ സ്ഥാനത്ത് അന്നാട്ടുകാർ ഒരു ശിവലിംഗം വച്ച് ആരാധിക്കുക പതിവായിരുന്നു. അക്കാലത്ത് വെല്ലൂർ കോട്ടയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന വിജയനഗർ തലവൻ ചിന്നബൊമ്മി നായകന് ഒരു സ്വപ്നദർശനമുണ്ടാവുകയും ഭഗവാൻ ശിവൻ ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയാൻ നിർദ്ദേശിക്കുകയുമാണുണ്ടായത്. അതിൻ പ്രകാരം AD 1550 ഉറുമ്പിൻ കുന്ന് പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ചു. AD 1540 മുതൽ 1572 വരെ വിജയനഗര രാജാവായ സദാശിവദേവ മഹാരായയുടെ കാലത്താണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ടതിനാൽ ദേവനെ ജലകണ്ഠേശ്വരൻ എന്ന് വിളിക്കുന്നു. ജലകണ്ഠേശ്വരൻ്റെ ഭാര്യയായ ശ്രീ അഖിലാണ്ടേശ്വരി അമ്മയുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. ദീർഘായുസ്സിനും അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മംഗല്യ സൗഭാഗ്യത്തിനും ദൃഷ്ടിദോഷത്തിനും തിന്മകളിൽ നിന്ന് രക്ഷ നേടുന്നതിനും അമ്മയ്ക്ക് അഭിഷേകം ചെയ്യുക വളരെ ഉത്തമമാണ് എന്നാണ് വിശ്വാസം. മുസ്ലിം ആക്രമണ സമയത്തും കോട്ട പിടിച്ചടക്കിയ സമയത്തുമായി ഏതാണ്ട് 400 വർഷത്തോളം കാലം ഈ ക്ഷേത്രം ആരാധന നിർത്തിവച്ചിരുന്നു. ഈ സമയത്ത് ഈ ക്ഷേത്രം ആയുധശേഖരപ്പുരയായി മാറിയിരുന്നു എന്നാണ് ഐതിഹ്യം. പിന്നീട് 1981 മാർച്ച് മാസത്തോടെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തത്. ഇപ്പോൾ ഈ ക്ഷേത്രം
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ്. ഈ ക്ഷേത്രത്തിലെ നന്ദി പ്രതിമയുടെ പുറകുഭാഗത്തായുള്ള മൺവിളക്കിൽ ഭക്തർ കൈവയ്ക്കുമ്പോൾ അത് കറങ്ങുകയാണെങ്കിൽ അവരുടെ ആഗ്രഹം നിറവേറ്റപ്പെട്ടതായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ സ്വർണത്തിലും വെള്ളിയിലുമുള്ള പല്ലിയുടെയും പാമ്പിൻ്റെയും ശില്പങ്ങളെ ഭക്തർ ആരാധിച്ചു പോരുന്നു. വിജയനഗരം വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ജലകണ്ഠേശ്വരം ക്ഷേത്രം. ക്ഷേത്ര മണ്ഡപത്തിലെ കൊത്തുപണികളും ശില്പങ്ങളും എല്ലാം തന്നെ ഇവയ്ക്ക് ഉദാഹരണമാണ്. മണ്ഡപത്തിൻ്റെ ഹാളിൽ കുതിരകൾ, ഡ്രാഗണുകൾ, യാലികൾ, മറ്റു ശില്പങ്ങൾ എന്നിവയുടെ ശിലാസ്തംഭങ്ങളുണ്ട്. ഈ വിജയനഗര ശില്പങ്ങൾ സൗന്ദര്യരാജപെരുമാൾ ക്ഷേത്രം, കൃഷ്ണപുരം വെങ്കടാചലപതി ക്ഷേത്രം, ശ്രീവല്ലിപുത്തൂർ ദിവ്യദേശം, അഴകാർ കോവിൽ എന്നീ ക്ഷേത്രങ്ങളിൽ കാണുന്ന ശില്പങ്ങൾക്ക് സമാനമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരുന്ന ചിത്രാ പൂർണിമ ഉത്സവവും ഒക്ടോബർ നവംബർ മാസത്തിലെ ഐപ്പസിയിലെ സുരസംഹാര ഉത്സവവും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി വരുന്ന ആദിപൂരം ഉത്സവവും ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ആവണിയിലെ വിനായക ചതുർത്ഥി ഉത്സവവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി വരുന്ന നവരാത്രി മഹോത്സവവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. ജലകണ്ഠേശ്വരർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.